ഇന്നലെ രാത്രി നടന്ന കരിപ്പൂർ വിമാനാപകടം നടന്ന രീതിയിലെ സാമ്യം കൊണ്ട് ഏറ്റവും ആദ്യം ഓർമ്മിപ്പിക്കുന്നത് മംഗലാപുരം വിമാനാപകടത്തെയാണ്. 2010 May 22 രാവിലെ 6 AM ലാൻഡിംഗ് ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട് ഇതുപോലെ റൺവേയിൽ നിന്ന് താഴേക്ക് നിലം പതിച്ച വിമാനം കത്തിയമർന്ന് വിമാനത്തിലെ യാത്രക്കാരിൽ 6 പേരൊഴികെ മറ്റെല്ലാവരും വെന്തുമരിച്ചു. അന്ന് വിമാനത്തിന് തീ പിടിച്ചുവെങ്കിൽ ഇന്ന് അതൊഴിവായി എന്നതാണ് കാര്യമായൊരു വ്യത്യാസം. കരിപ്പൂർ വിമാനാപകടത്തിന്റെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് ടേബിൾ ടോപ്പ് റൺവേ. എന്താണ് ടേബിൾ ടോപ്പ് റൺവേ? പലർക്കും എന്താണ് ടേബിൾ ടോപ്പ് റൺവേ എന്നറിയില്ല. ഈ ഒരു വീഡിയോയിൽ ടേബിൾ ടോപ്പ് റൺവേ എന്താണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ടേബിൾ ടോപ്പ് എന്ന് വെച്ചാൽ മേശപ്പുറം എന്നാണ്. ചില വിമാനത്താവളങ്ങൾ ഒരു മേശയുടെ മുകളിലെ പ്രതലം പോലെ ചുറ്റുപാടിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന റൺവേ ആണ് ഉണ്ടാവുക. ഇവയെ വിളിക്കുന്ന സാങ്കേതിക പദമാണ് ടേബിൾ ടോപ്പ് റൺവേ എന്നത്. കുന്നിൻ മുകളിലെ ഭൂമി നിരത്തിയെടുത്തുണ്ടാക്കുന്ന ഇത്തരം റൺവേകൾക്ക് 4 ചുറ്റുമുള്ള പ്രദേശം താഴ്ചയുള്ള സ്ഥലമായിരിക്കും. പൈലറ്റിന്റെ കണക്കുകൂട്ടലുകൾ അല്പം ഒന്ന് തെറ്റിയാൽ തീൻമേശയിൽ നിന്ന് പാത്രം താഴെ വീഴും പോലെ വിമാനവും താഴേക്ക് മൂക്കുകുത്തി നിലംപതിക്കും. ഇന്ത്യയിൽ മംഗലാപുരം, കോഴിക്കോട്, മിസോറാമിലെ ലെങ്പോയി എന്നിവിടങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിമാനത്താവളങ്ങളുള്ളത്. മംഗലാപുരം വിമാനാപകടത്തിന് കാരണമായതിൽ ഒരു ഘടകം ടേബിൾ ടോപ്പ് റൺവേ ആണ് എന്നൊരു ആക്ഷേപം അന്നുയർന്നു വന്നിരുന്നു. എങ്കിലും പിന്നീടത് പൈലറ്റിൽ നിന്നുണ്ടായ പിഴവാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളുണ്ടായി. പൈലറ്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ ശ്രദ്ധയും സാങ്കേതിക തികവും ആവശ്യമുണ്ട് ടേബിൾ ടോപ്പ് ലാൻഡിങ്ങുകൾക്ക്. കോഴിക്കോട് വിമാനത്താവളത്തിലെ റൺവേയുടെ നീളം എന്നത് 2860 മീറ്റർ ആണ്. മംഗലാപുരം വിമാനത്താവളത്തിലേതിനേക്കാൾ വെറും 400 മീറ്റർ മാത്രമാണ് അധികം. ഇവിടെ വീതി കൂടിയ ബോഡിയുള്ള വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത് അപകട സാധ്യത കൂടിയൊരു പ്രവൃത്തിയാണ്. മോശം കാലാവസ്ഥ കാരണമുണ്ടാകുന്ന പ്രയാസങ്ങൾക്ക് പുറമെ ഇങ്ങനെയുള്ള ലാൻഡിങ്ങുകളിൽ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാകാനും സാധ്യതയുണ്ടാകുന്നതിനാൽ വിമാനം നിലത്തിറങ്ങുന്ന സമയത്ത് പൈലറ്റിന്റെ ഭാഗത്ത് നിന്നും തികഞ്ഞ ശ്രദ്ധ ആവശ്യമുണ്ട്. റൺവേക്ക് ശരിക്കുമുള്ളതിൽ കൂടുതൽ നീളം തോന്നിക്കുന്ന പ്രതിഭാസമാണ് ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ എന്ന് പറയുന്നത്. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇതാദ്യമായിട്ടല്ല ഒരു വിമാനാപകടം ഉണ്ടാകുന്നത്. ഇതിന് മുൻപും ചെറുതായിട്ടുള്ള ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേതൊക്കെയാണെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. 2008 November 7 എയർ ഇന്ത്യയുടെ എയർബസ് 310 വിമാനം AI-962 ജിദ്ദയിൽ നിന്ന് ലാൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ വലത്തെ ചിറകിൻ്റെ അറ്റം റൺവേയിൽ ഉരഞ്ഞു. ചിറകിന് തകരാറുണ്ടായി. റൺവേയിൽ പോറിയതിൻ്റെ പാടുകളും ഉണ്ടായി. 2012 July 9 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം Boeing 737-800 ശക്തമായ മഴയത്ത് ലാൻഡ് ചെയ്യുന്നതിനിടെ വഴുതി നീങ്ങി. ലാൻഡിംഗ് ഗിയർ റൺവേയുടെ ബീക്കണുമായി കൂട്ടിയിടിച്ച് ബീക്കണുകൾ തകരാറിലായി. 2017 April 25 എയർ ഇന്ത്യ എക്സ്പ്രസ് A321-200 ടേക്ക് ഓഫ് സമയത്ത് എൻജിൻ തകരാറുണ്ടായി. ഇടത്തെ ലാൻഡിംഗ് ഗിയറിന്റെ ചക്രം പൊട്ടി. അന്ന് ടേക്ക് ഓഫ് അബോർട്ട് ചെയ്യപ്പെട്ടു. ഈ പറഞ്ഞ അപകടങ്ങളിലൊന്നും പക്ഷേ ആളപായമൊന്നും ഉണ്ടാവാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്.